ഇന്ന് ലോക പക്ഷാഘാത ദിനമാണ്. ഇന്ത്യയിൽ 100,000 ആളുകളിൽ 145 പേർക്ക് പക്ഷാഘാതം സംഭവിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷാഘാതം വന്നവർക്ക് പുതുജീവൻ നൽകുകയാണ് എടപ്പാൾ ആയുർഗ്രീൻ റിഹാബിലിറ്റേഷൻ സെന്റർ. ജീവിതശൈലിയിലെ വ്യത്യാസം, സമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങളെല്ലാം പക്ഷാഘാതത്തിന് കാരണമായേക്കാം. ഇത്തരത്തിലുള്ളവരെ പഴയ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയാണ് ആയുർഗ്രീൻ റിഹാബിലിറ്റേഷൻ സെന്റർ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്ട്രോക്കിന് വേണ്ടിയിട്ട് സ്ട്രോക്ക് വന്ന ആളുകൾക്ക് എങ്ങനെ അതിൽ നിന്ന് മോചനം നേടാം, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിനുവേണ്ടി ആയുർവേദം, ഫിസിയോതെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, യുനാനി മെഡിസിൻ, അതുപോലെ റീഹാബിലിറ്റേറ്റീവ് മെഡിസിൻ, റോബോട്ടിക് മെഡിസിൻ, അങ്ങനെ എന്തൊക്കെ ചികിത്സാ സാധ്യതകൾ ഒരു രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഓരോ രോഗിയെയും വ്യക്തിഗതമായി കണ്ടുകൊണ്ട് പേഴ്സണലൈസ്ഡ് കെയർ, രോഗി സെന്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് കെയർ ആണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ട്. ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ഉടനെ തന്നെ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമായ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റുക എന്നതാണ് സ്ട്രോക്കിൽ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥക്കനുസരിച്ച് ഹോസ്പിറ്റലിലെ മാനേജ്മെൻ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ല സൗകര്യമുള്ളൊരു റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ആയുർഗ്രീൻ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പം റോബോട്ടിക് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴുള്ള ഗുണം, കൈകാലുകൾക്ക് ഒരു അനക്കും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് റോബോട്ട്സിലൂടെ ആ പേഷ്യൻ്റെ റിക്കവറി വളരെ ഫാസ്റ്ററാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷാഘാതം സംഭവിച്ച് ജീവിതത്തിൽ തളർന്നുപോയ പലർക്കും പുതിയ പ്രതീക്ഷയാവുകയാണ് ആയുർഗ്രീൻ റിഹാബിലിറ്റേഷൻ സെൻ്റർ. മീഡിയ വൺ, തിരൂർ.